Hi guys, welcome back to another video lifestyle diaries. Ellarum sugayittum safe aayittu irikkunnu alle? Njanum sugayittu irikkunnu, safe aayittu irikkunnu. Appo innathe nammude video nu parayunnathu chila ladies raathri samayathu cheythu koottuna kurachu kaaryangale pettittaanu. കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടിപ്സ് ആയിട്ട് മാത്രം കരുതി എല്ലാം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ള് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനലിൽ എന്തായാലും വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങ് പോയിക്കളയല്ലേ, വേഗം തന്നെ താഴെ കാണുന്ന റെഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് എന്ന ഓപ്ഷനാണ് എല്ലാവരും ക്ലിക്ക് ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോന്ന ഓപ്ഷൻ കൂടി അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്തേക്കണേ, കാരണം നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടണ്ടേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇട്ട് കാണുക കേട്ടോ. നമ്മൾ എല്ലാ വീഡിയോസും ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കാസ്റ്റിംഗ് കോളിനെ പറ്റിയിട്ടാണ്. പല ലേഡീസും അകപ്പെടുന്ന ചതിക്കുഴി അതാണ് കാസ്റ്റിംഗ് കോൾ. എന്നാൽ ഞാൻ മൊത്തത്തിൽ അങ്ങ് പറയല്ലേ, കാസ്റ്റിംഗ് കോൾ എല്ലാം ലേഡീസിനെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുന്നൊരു പഴുതാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിലും ഒട്ടുമിക്ക ഒരു 80% ഗേൾസും ചതിക്കുഴിയിൽ ഏർപ്പെടാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു കെണി എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് കാസ്റ്റിംഗ് കോൾ. കാസ്റ്റിംഗ് കോൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഫേസ്ബുക്കിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഗൂഗിളിൽ കാസ്റ്റിംഗ് കോൾ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ലേഡീസിന് ഒരുപാടാണ്. ജെൻസിനല്ല കൂടുതൽ താല്പര്യം ഇതിനോ, ലേഡീസിന് തന്നെ. കാരണം മോഡലാവുക, എല്ലാവരും മോഡലിംഗ് മാത്രം സ്വപ്നം കണ്ട് നടക്കുക, ഇതൊക്കെ ഏതൊരു ലേഡീസിനും ഒട്ടുമിക്ക ലേഡീസും അതിലേക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വീണു പോകുന്നൊരു സംഭവമാണ് ഈ മോഡൽ, ആക്ടിങ് ആങ്കറിങ് അങ്ങനെയൊക്കെയുള്ള കുറെ എന്താ പറയുക, ഫേമസ് ആവുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, നമ്മുടെ ഈ പറയുന്ന എന്താ പറയുന്നത് കെണികൾ. കെണികൾ എന്ന് പറയുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള കൺസൾട്ടിങ് കമ്പനീസ് അതിൻ്റെയൊക്കെ പേര് വെച്ചിട്ട് എന്താ പറയുന്നത് കോസ്റ്റിംഗ് കോളിന് പെൺകുട്ടികളെ വിളിക്കുന്നവർ. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വെറും വേണ്ടാത്ത സൈറ്റുകളിലേക്കൊക്കെ ചാടി ചെല്ലുകയും അതുപോലെ തന്നെ ഇതേപോലെ ഫേക്കായിട്ടുള്ള ആളുകളുടെയൊക്കെ കോണ്ടാക്ട്സ് ഒക്കെ ഇഷ്ടംപോലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ലേഡീസൊക്കെ ഇങ്ങനെയുള്ളവരുമായിട്ട് അങ്ങോട്ട് കയറി ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നു, ചിലർ അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി ചിലർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. എങ്ങനെയാണെങ്കിലും നമ്മൾ തന്നെയാണ് കെണിയിൽ പെടാൻ പോകുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക. ഇത്തരം ആളുകൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ കാസ്റ്റിംഗ് കോളിലൂടെ തന്നെ സെലക്ഷൻ നമുക്ക് കിട്ടിയെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് കോളിലൂടെ നമുക്കൊരു ബിഗ് എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത രീതിയിലെ പൈസ ആയിരിക്കുമല്ലോ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതായത് 10 ലക്ഷം ആദ്യത്തെ ഒരു സെലക്ഷൻ കിട്ടുമ്പോൾ തന്നെ 5 ലക്ഷം നമ്മുടെ കയ്യിലേക്ക് വരും, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ ആദ്യത്തെ കെണി. അതിൽ തന്നെ ഫസ്റ്റിലേ നമ്മളങ്ങ് വീണു പോകും. ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുകയോ ഞാൻ കോൺടാക്ട് നമ്പർ വാട്സാപ്പിലേക്ക് ഡയറക്റ്റായിട്ട് എൻട്രി കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇതൊക്കെ വീഡിയോ കോളിലൂടെ അവർ ഫസ്റ്റായിട്ട് നിങ്ങളടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അശ്ലീലപരമായിട്ടുള്ള വീഡിയോസുകൾ സെൻഡ് ചെയ്ത് കൊടുക്കുക, ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചാറ്റ് ചെയ്യണം, മറ്റുള്ളവർ അവർ പറയുന്നിടത്തോട്ടായിരിക്കും സെലക്ഷൻ ഇൻ്റർവ്യൂ, ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മളെ ഫസ്റ്റായിട്ട് അവർ എന്താ പറയുന്നത് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ചില ആളുകൾക്കുള്ള ഒരു നമ്മളെ കൂടുതൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരുപക്ഷെ 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ ഇത്രയൊക്കെ ചെറിയ അമൗണ്ടുകൾ സെൻഡ് ചെയ്ത് തരും. സെൻഡ് ചെയ്ത് തരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓ ശരിയാണ് നമ്മളെ സെലക്ട് ചെയ്തു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ, ചിലർ ഉദ്ദേശിക്കുന്നത് ക്യാഷ് ആയിരിക്കും, ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു 90% ആളുകളും ഇതിൽ ലക്ഷ്യമിടുന്നത് ഗേൾസിനെ തന്നെയാണ്. കാരണം പെൺകുട്ടികളുടെ ശരീരത്തെ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കാസ്റ്റിംഗ് കോൾ എന്ന് പറയുമ്പോഴേ ഫേസ്ബുക്കിൽ കാണുന്ന ഐഡിയിലൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന ഓരോരുത്തരുടെ കോൺടാക്ട് നമ്പറിലേക്കൊന്നും ഒരിക്കലും നിങ്ങൾ വിളിക്കാതിരിക്കുക. അതുപോലെ രാത്രി ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 9 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം ഒക്കെ ആയിരിക്കും ഇവർ കോള് ചെയ്യാനായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക തീർച്ചയായിട്ടും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള കാസ്റ്റിംഗ് കോളാണ്. രാത്രി സമയങ്ങളിൽ അവർക്ക് കോൾ ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം, വീഡിയോസ് കാണണം, ഫോട്ടോസ് കാണണം എന്നൊക്കെ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ വിളിക്കുമ്പോഴേ മെസ്സേജൊക്കെ അയക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളുക ഒരിക്കലും അതൊരു റിയൽ ആയിട്ടുള്ള ഒരു കൺസൾട്ടിംഗ് കമ്പനി അല്ല, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള പേഴ്സൺ അല്ല എന്ന് തന്നെ മനസ്സിലാക്കുക. ഒരിക്കലും ഇത്തരം ചതിക്കുഴിക്കകത്ത് നിങ്ങൾ പെടാതിരിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് സ്വന്തമായിട്ട് തന്നെ ഇറങ്ങി അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടല്ല, കൂട്ടുകാർ മീൻസ് ലേഡീസ് ആയിട്ടുള്ള കൂട്ടുകാർ, ജെൻസ് ആണെങ്കിൽ പോലും വീട്ടിലൊന്നും അറിയിക്കാത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ലാതെ ഒരിക്കലും ഇത്തരം ആളുകൾ വിളിക്കുന്ന ഏജൻസി കമ്പനികളിലേക്കോ അല്ലെങ്കിൽ അത്തരം ഓഫീസുകളിലേക്കോ ഒന്നും ചെന്ന് ഡയറക്റ്റ് ചാടിക്കൊടുക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഇന്നത്തെ എല്ലാ പെൺസുഹൃത്തുക്കൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടുമിക്ക ആളുകളും ഇന്ന് അകപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയൊരു ചതിക്കുഴിയാണിത്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർ കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.